നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പീസറിനെ പാലക്കാട് എട്ട് നിലയിൽ പൊട്ടിക്കാനുള്ള എല്ലാ വകയും ഇട്ടുകൊടുത്ത് CPM നേതാക്കൾ ഇങ്ങനെ ഇരിക്കുകയാണ്. തന്നെ പൊട്ടിക്കാൻ CPMകാർ തന്നെ തുനിഞ്ഞിറങ്ങി എന്നുള്ള വിവരങ്ങൾ ബോധ്യപ്പെട്ടതോടെ ഇപ്പോൾ സരിൻ മുഖ്യമന്ത്രിക്കും CPMനുമെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പിന് തലേ ദിവസം രണ്ട് പത്രങ്ങളിൽ ഇടതുമുന്നണി പ്രസിദ്ധീകരിച്ച പരസ്യത്തിന്റെ പേരിൽ പീസരിൻ ഇപ്പോൾ പാർട്ടിയോട് ഇടഞ്ഞിരിക്കുകയാണ്. തന്നെ ഇലക്ഷനിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന ഗുരുതര ആരോപണമാണ് സരിന്റെ വാക്കുകളിലുള്ളത്. ഇലക്ഷൻ നടന്നതിന് മുൻപ് തന്നെ തോൽവി ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പീസരിൻ. പാണക്കാട് തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരസ്യ പ്രസ്താവനയും തന്റെ സാധ്യതകൾ ഇല്ലാതാക്കിയതായി സരിൻ കരുതുന്നുണ്ട്. ഇനി ജയിച്ചാൽ തന്നെ തന്റെ MLA സ്ഥാനം തെറിക്കാൻ പര്യാപ്തമാണ് പത്രപരസ്യമെന്ന് സരിൻ കരുതുന്നു. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലും കാന്തപുരത്തിന്റെ പത്രമായ സിറാജിലുമാണ് പരസ്യം നൽകിയത്. സന്ദീപ് വാര്യർ മുൻപ് നടത്തിയ ചില പ്രസ്താവനകളും കോൺഗ്രസ് മന്ത്രിയായിരുന്ന കമൽനാഥ് നടത്തിയ പരാമർശങ്ങളുമാണ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയത്. പച്ചയ്ക്ക് വർഗീയത പറയുന്ന പരസ്യമാണ് ഇതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പരസ്യത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വേണമെന്ന വ്യവസ്ഥയും പാലിച്ചിട്ടില്ല. ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ നിന്നും വിശദീകരണം തേടിയിട്ടുണ്ട്. പരസ്യത്തിന് അനുമതി വാങ്ങിയോ എന്നാണ് പ്രധാന പരിശോധന. ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ അത് നിയമലംഘനമായി മാറും. പരസ്യത്തിനെതിരെ കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. സിറാജ്, സുപ്രഭാതം എന്നിവയിൽ മാത്രം LDF പരസ്യം നൽകിയതാണ് ചർച്ചകളിലേക്ക് വഴിവെച്ചത്. സരിൻ തരംഗം എന്ന വലിയ തലക്കെട്ടിലായിരുന്നു പരസ്യം വന്നത്. പക്ഷേ CPMന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ പരസ്യമില്ല എന്നതും ശ്രദ്ധേയമാണ്. കശ്മീർ വിഷയത്തിൽ സന്ദീപിന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റും RSS വേഷം ധരിച്ചു നിൽക്കുന്ന ചിത്രവുമൊക്കെ പരസ്യത്തിലുണ്ട്. കശ്മീരികളുടെ കൂട്ടക്കൊല ആഹ്വാനം, CAA കേരളത്തിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞുള്ള പോസ്റ്റുകൾ, ഗാന്ധി വധം തുടങ്ങിയ വിഷയങ്ങളെ പറ്റിയുള്ള സന്ദീപ് വാര്യരുടെ പരാമർശങ്ങളാണ് പരസ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ PSരിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് CPM നൽകിയ വിഷനാവ് പരസ്യമെന്ന് സന്ദീപ് ഇതിനെതിരെ പ്രതികരിച്ചത്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ കുറച്ച് വലിയ രൂപമാണ് പാലക്കാട് ഇറക്കിയത്. രണ്ട് പരസ്യം കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നവരല്ല കേരളത്തിലെ മുസ്ലിം വിഭാഗമെന്ന് അവർ മനസ്സിലാക്കണം. തെറ്റിതിരുത്തി വരുന്ന എന്നെ ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടുണ്ട് എന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചത്. സമസ്ത ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു. തനിക്കെതിരെ ആസൂത്രിത നീക്കമുണ്ടെന്ന് സരിൻ പറയുന്നത് വെറുതെയല്ല. ആദ്യം മുതൽ തന്നെ പാർട്ടി തന്നെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന തോന്നൽ സരിൻ ഉണ്ട് എന്നാണ് ഒരു വിവാദം വരുന്നത്. സരിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ CPM ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിപക്ഷം നേതാക്കൾക്കും അതൃപ്തി ഉണ്ടായിരുന്നു. ഈ അതൃപ്തി പരിഹരിക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല. നിതിൻ കാണിച്ചേരിയെ ഒഴിവാക്കിയതിൽ MB രാജേഷിനും എതിർപ്പുണ്ട്. ഇത് പരിഹരിക്കാനും സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞില്ല. നിതിന് സീറ്റ് നൽകാതിരിക്കാൻ വേണ്ടിയാണ് സരിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് CPM ജില്ലാ നേതാക്കൾ കരുതുന്നത്. സന്ദീപ് വാര്യരുടെ മനംമാറ്റം സംബന്ധിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനിടെയാണ് സഖാവ് സരിൻ എന്ന് മാധ്യമ പ്രവർത്തകർ പറഞ്ഞപ്പോൾ സഖാവല്ല ഡോക്ടർ എന്ന് MB രാജേഷ് തിരുത്തി പറഞ്ഞു. ഈ പരാമർശം മാധ്യമ പ്രവർത്തകർ കേട്ടില്ലെന്ന് കണ്ടപ്പോൾ രണ്ടു തവണ ഡോക്ടർ സരിൻ എന്ന് എഴുതണമെന്ന് MB രാജേഷ് ആവർത്തിച്ചു. സരിൻ സഖാവല്ല എന്നും രാജേഷ് പറയുന്നുണ്ടായിരുന്നു. ഇതിൽ നിന്ന് സരിനും CPMഉം തമ്മിലുള്ള അകൽച്ച വ്യക്തമായി. സന്ദീപ് വാര്യർക്കും കോൺഗ്രസിനും ഇട്ടൊന്ന് വെച്ചതാണ്. പക്ഷേ വെച്ച പരസ്യം നല്ല എട്ടിന്റെ പണിയായിട്ട് CPMനും സരിനും തന്നെ തിരിച്ചു കിട്ടി. ഇപ്പോൾ സരിൻ CPMനെതിരെ ഈ പരസ്യത്തിന്റെ പേരിൽ ഇടഞ്ഞിരിക്കുന്നുവെന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.